എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ കുറെ എപ്പിസോഡുകളായി ബിയറിന്റെ കണ്ടു, അതുപോലെ തന്നെ എന്താണ് കോക്ടെയിൽ ഉണ്ടാക്കുന്ന കണ്ടു. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു റെഡ് വൈൻ ആണ്. ഇതാണ് വൈനിന്റെ ബോട്ടിൽ വരുന്നത്. മാവോഡാഫ്നി ഓഫ് പട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വീറ്റ് റെഡ് വൈൻ ആണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ബോട്ടിൽ എങ്ങനെയാണ്, നല്ല മനോഹരമായിട്ടുള്ളൊരു ബോട്ടിലാണ്. ഫുള്ള് ബ്ലാക്കില് മോഡൽ, ഇതെല്ലാം കവറിങ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെ വൈൻ ഓഫ് ഗ്രീസ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ ഏതൊരു ഗ്രീസ് ഭാഷയിലാണെന്ന് തോന്നുന്നു എഴുതിയിട്ടുണ്ട്. പ്രൊട്ടക്റ്റഡ് ഡെസിഗ്നേഷൻ ഓഫ് ഒറിജിൻ മാവോഡാഫ്നി ഓഫ് പട്ര എന്ന് എഴുതിയിട്ടുണ്ട്. താഴെ റെഡ് കളറിന്റെ സ്വീറ്റ് റെഡ് വൈൻ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കോർ ടാക്കി എന്നാണ് തോന്നുന്നു എഴുതിയിട്ടുള്ളത്. ബാക്ക് സൈഡിൽ അതുപോലെ തന്നെ എഴുതിയിട്ടുള്ളത് സെയിം പ്രൊട്ടക്റ്റഡ് ഡെസ്റ്റിനേഷൻ ഓഫ് ഒറിജിൻ എന്ന് എഴുതി മാവോഡാഫ്നി ഓഫ് പട്ര എന്നുള്ളത് എഴുതി കഴിഞ്ഞിട്ട് ഫുൾ ബോഡിഡ് വൈൻ പ്രൊഡ്യൂസ് ഫ്രം ദ മാവോഡാഫ്നി ഗ്രേപ്പ്. മാവോഡാഫ്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുന്തിരിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെഡ് വൈൻ ആണ് ഇത്. പിന്നെ ഇത് ഈ ഇത് വളരുന്ന വിച്ച് ഗ്രോസ് ഇൻ ദ വൈൻയാർഡ്സ് ഓവർ ലുക്കിംഗ് ദ ഗൾഫ് ഓഫ് പട്ര, അതായത് പട്രയുടെ തീരങ്ങളിൽ വളരുന്ന മാവോഡാഫ്നി മുന്തിരിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള റെഡ് സ്വീറ്റ് വൈൻ ആണ് എന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. 750 മില്ലിയുടെ ബോട്ടിലാണ്. 15% ആണ് ആൽക്കഹോൾ വോളിയം വരുന്നത്. പിന്നെ അതുപോലെ കണ്ടെയ്ൻസ് സൾഫൈറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു നമുക്ക് ഈ ഇതൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണല്ലോ സാധാരണ പേയ്മെന്റ് എല്ലാം ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ബാർകോഡിന്റെ ഒരു ബാർകോഡ് തന്നിട്ടുണ്ട്, റീസൈക്കിളിന്റെ ഒരു ലോഗോ, അതുപോലെ പ്രഗ്നന്റ് വുമൻസ് ഇത് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു സൈൻ തന്നിട്ടുണ്ട്. ഇതാണ് ബോട്ടിൽ, സൂപ്പർ ബോട്ടിലാണ് കേട്ടോ. റൗണ്ട് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കാം ഞാൻ. മോൾ ഡിസൈഡ് GWC എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിൽ വരുന്നത്. മാവോഡാഫ്നി ഓഫ് പട്ര. സ്പെല്ലിങ്ങും ഞാൻ പറയുന്ന പ്രൊണൗൺസിയേഷനും കറക്റ്റ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല, കറക്റ്റ് ആവട്ടെ. ഈ ബോട്ടിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു റെഡ് സ്വീറ്റ് വൈൻ ആണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഇതിന്റെ പ്രൈസ് വരുന്നത് 6.5 pounds ആണ്. ടെസ്കോയിന്നാണ് ഞാൻ വാങ്ങിച്ചത്. 6.5 pounds ആണ് വരുന്നത്. എല്ലാ ടെസ്കോയിലും ഇത് അവൈലബിൾ ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ടെസ്കോയിന്നാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. റെഡ് വൈൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് കോർസ്ക്രൂ അത്യാവശ്യമാണ്. ഇത് കോർക്കുണ്ട് ഇതിൽ, അതുകൊണ്ട് കോർസ്ക്രൂ ഇത് ഞാൻ അസ്ഥേതം മേടിച്ചാണ്. 2 pounds ഇതിന്റെ വില. അപ്പൊ കോർസ്ക്രൂ ഉണ്ടെങ്കിൽ നമുക്ക് മനോഹരമായിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് കോർസ്ക്രൂ ഉപയോഗിച്ചിട്ട് ഈ റെഡ് വൈൻ്റെ ബോട്ടിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിന്റെ മുകളിൽ ഇവിടെ ഒരു യെല്ലോ കളറായിട്ടുള്ള ഒരെണ്ണം തന്നിട്ടുണ്ട്, ഒരു ഗ്രാഫ്. അത് നമുക്ക് ജെന്റലി ഇങ്ങനെ നമ്മൾ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻ നമ്മൾ ഇങ്ങനെ ക്ലിയർ ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഇതാണ് ഇതിന്റെ റാപ്പിന് മുകളിലുള്ളതായിരുന്നു. അത് നമ്മൾ സൈഡിൽ വെക്കാം. ആയി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇതിൽ വേറെ ഏതൊരു ഗ്രിഡിലാണെന്ന് തോന്നുന്നു എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു പേപ്പർ ഇതിനുള്ളിൽ നിന്ന് വരുന്നതാണ്. അത് നമ്മളെടുത്തു. നമ്മളെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു കോർക്ക് ആണ് അടച്ചു വെച്ചിട്ടുള്ളത്. നല്ല ടൈറ്റ് ചെയ്തിട്ട് അടച്ചിട്ടുള്ളതായിരിക്കും. അപ്പം ഇത് നമുക്ക് എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്കായിട്ട് ഈ ബോട്ടിലിൻ്റെ ഇത് കോർസ്ക്രൂ നമ്മളെടുത്തിട്ട് കോർസ്ക്രൂ ഇതിന് മുകളിൽ നമ്മൾ വെക്കുന്നു. നല്ലപോലെ ഏകദേശം ടൈറ്റ് ചെയ്ത് ഇത് തിരിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ തിരിച്ച് കയറ്റും തോറും തിരിച്ചു കയറും തോറും ഈ സൈഡിലത്തെ ഇതുണ്ടോ, ഈ ചിറകുകൾ രണ്ടെണ്ണം ഇങ്ങനെ പറന്നു വരുവാണ്. നമ്മൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഈ കോർക്ക് ഏകദേശം ഫുള്ള് ഇതിനുള്ളിലായി. ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന്റെ സൈഡിൽ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരുന്നതാണ് മുകളിലേക്ക്. അപ്പൊ നമ്മൾ ചെയ്തു, ഒന്നും കൂടെ ആക്കി ടൈറ്റ് ചെയ്തു, ടൈറ്റ് ചെയ്യുക.
ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണോ, നല്ല രസമുണ്ട്. യാ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മള് എന്താണ്ടേ അൺബോക്സ് ചെയ്ത്, സുന്ദരം പണം കേട്ടോ, അടിപൊളി പണം, നല്ല സ്മെല്ല് ഉണ്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതാണ് കോർക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തിരിച്ചഴിച്ചെടുക്കുന്നു, കോർസ്ക്രൂ വിത്ത് ഒരു ബിയർ ഓപ്പണർ ഉണ്ട് കേട്ടോ, ഒരു ബോട്ടിൽ ഓപ്പണർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഇവിടെ നമ്മള് ഈ വൈൻ്റെ ഇത് നമ്മള് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു വൈൻ ഗ്ലാസ് ആണ് കേട്ടോ, അതിൻ്റെ അകത്ത് പാറ നോക്കാം. ഒരു ഗ്ലാസ്സിൽ നമ്മൾ പകർന്നിരിക്കുകയാണ് നല്ല, എന്താ പറയണ്ടേ, ഒരു ബ്ലഡ് റെഡ് കളറാണ് കേട്ടോ, അതായത് നല്ല കട്ടിയുള്ളൊരു ചുവപ്പ് കളറാണ് വരുന്നത്. സ്മെല്ലെന്ന് പറഞ്ഞിട്ട് വൈൻ അധികം കഴിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല, പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു രണ്ടോ മൂന്നോ ടൈപ്പ് വൈൻ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഈ വൈൻ ആദ്യമായിട്ട് കൊണ്ടുതന്ന എൻ്റെ മിഥുൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൂട്ടുകാരനാണ്, അവന് അന്ന് വന്നപ്പോൾ ഈ ബോട്ടിൽ കൊണ്ട തന്ന് ആദ്യമായിട്ട് എനിക്ക് ബോട്ടിൽ തന്നത്. അപ്പം മറ്റ് പല വൈൻ നമ്മൾ ട്രൈ ചെയ്തുവെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. സാധാരണ വൈനുകൾക്ക് ഒരു ചെറിയ, എന്താ പറയുക, ഒരു കമർപ്പ് പോലെ ഉണ്ടാവും, പക്ഷേ ഇതിന് ഒരു മധുരമാണ്, ശരിക്കും സ്വീറ്റ് റെഡ് വൈൻ എഴുതിയിട്ടുള്ളത് പോലെ തന്നെ മധുരമാണ് ഇതിന് വരുന്നത്. ചെറിയൊരു ചമ്മർപ്പുണ്ട്, പക്ഷെ നമുക്ക് നല്ലതായിട്ട് നമുക്ക് വായിൽ ടേസ്റ്റ് കിട്ടുന്നത് മധുരത്തിൻ്റെതാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ നമുക്ക് വായിൽ അറിയാൻ വേണ്ടി വരുന്ന, എനിക്ക് ശരിക്കും ഇത് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ ഉണക്കമുന്തിരി ചിലപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ നമ്മൾ കുടിക്കത്തില്ലേ, വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു മധുരമാണ് താനും, പക്ഷേ മധുരത്തിനോട് കൂടിയിട്ട് ചെറിയൊരു ചവർപ്പുണ്ട് താനും, അതുപോലത്തെ ഒരു ടേസ്റ്റാണ്. കുറച്ച് ഹാർഡായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. വൈൻ കുടിച്ചൊരു ഫീല് നല്ല ഇതാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, നമ്മുടെ ദഹനത്തിനും എല്ലാം നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത്. മദ്യപാനം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനലല്ല, വീണ്ടും ഞാൻ എടുത്തു പറയട്ടെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അപ്പം വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.